ഹായ് ഫ്രണ്ട്സ്, സാക്കറി ഫൈവ്ഡേ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ താജ്മഹലാണ്. താജ്മഹൽ എന്ന് പറയുമ്പോൾ ഏതൊരാളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ആഗ്രയിലുള്ള താജ്മഹൽ. ഈ കാണുന്നതാണ് റോയൽ ഗേറ്റ് അഥവാ മുംതാസ് മഹൽ ഗേറ്റ്. അതിലൂടെയാണ് അകത്തേക്ക് പോകേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ ബാക്കിൽ താജ്മഹൽ കാണാം. ഓ അടിപൊളി! ഇവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫറൊക്കെ അവൈലബിളാണ്. നിങ്ങൾക്ക് നല്ല അടിപൊളി ഫോട്ടോയൊക്കെ അവർ ഇവിടുന്ന് എടുത്തു തരും. ഞാൻ രണ്ടുമൂന്ന് ഫോട്ടോ എടുത്ത് ഫാമിലി ആയിട്ട് അവർ അത് ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പം അതിൻ്റെ പ്രിൻറ്റും സോഫ്റ്റ് കോപ്പി രണ്ടും തരാമെന്നാണ് പറഞ്ഞത്. താജ്മഹലിലേക്കുള്ള എൻട്രി ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞങ്ങൾ ഓൺലൈനിലാണ് എടുത്തത്. നിങ്ങൾ വരുമ്പോൾ ടിക്കറ്റ് എൻട്രി ടിക്കറ്റ് ഓൺലൈനിൽ തന്നെ എടുക്കണം. ഇവിടുന്ന് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതല്ല. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലും നിങ്ങളുടെ ഐ ഡി കാർഡ് ഇവിടെ നിർബന്ധമായും കാണിക്കേണ്ടതുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ താജ്മഹൽ പബ്ലിക്കിന് എൻട്രി ഇല്ല. പിന്നെ ഇതിൻ്റെ ഇടതുവശത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പള്ളിയാണ്. വലതുവശത്തായി ഒരു ഗസ്റ്റ് ഹൗസും കാണാം. അതെന്തിനാണ് പണിഞ്ഞതെന്ന് വെച്ചാൽ, താജ്മഹൽ നിർമ്മിക്കുന്നത് 1600s. ഇറാനിൽ നിന്നും വന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട തൊഴിലാളികളാണ് ഇത് പണിയുന്നത്. അപ്പോൾ അവർക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഗസ്റ്റുകൾ വന്നാൽ താമസിക്കാൻ വേണ്ടിയാണ് ഗസ്റ്റ് ഹൗസ് അവിടെ പണിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഈ നാല് തൂണും പുറത്തോട്ടേക്ക് ചെരിഞ്ഞിട്ടാണുള്ളത്. അതായത് എന്തെങ്കിലും ഭൂമി കുലിക്കോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അകത്തേക്ക് വീണിട്ട് ഇത് മൊത്തമായിട്ട് നശിക്കണ്ട എന്നതിൽ ഒരു ഇതാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ താജ്മഹലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏതൊരു ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ ഒരു ലുക്കിലാണ് കാണാൻ സാധിക്കുന്നത്. എങ്ങനെ നോക്കിയാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. എല്ലാവർക്കും ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ താജ്മഹലിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. താജ്മഹലിൻ്റെ അകത്ത് കയറുമ്പോൾ ഷൂസ് അലോഡല്ല. പകരം ഷൂസ് കവർ ചെയ്യാൻ വേണ്ടി ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു സാധനം തരും ഇടാൻ വേണ്ടി. അത് ഇട്ടിട്ട് വേണം അകത്തേക്ക് കയറാൻ. ഇതിൻ്റെ അകത്താണ് ഷാജഹാൻ ചക്രവർത്തി മുംതാസും അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലോഡല്ല. ക്യാമറ നമുക്ക് അകത്തേക്ക് കൊണ്ടുപോകാം, പക്ഷേ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല. ഇത് ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പെയിൻറ്റിംഗ് ആണ് വിചാരിച്ചത്. പെയിൻറ്റിംഗ് അല്ല, ഇത് മാർബിൾ തന്നെയാണ്. ഓരോ പല അതായത് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്ന മാർബിള് കൊത്തുപണിത് ഇതിൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഓരോ തരം മാർബിളാണ്. ഇത് റെഡ് കളർ മാർബിള്, ഇത് ബ്ലാക്ക് കളർ മാർബിള്, അങ്ങനെ പല കളറിലെ മാർബിള് കൊത്തി വെച്ചിട്ടാണ് ഈ ചിത്രപ്പണിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ലൈം വരെ പെയിൻറ്റിങ് അല്ല, അത് മാർബിളാണ്. മാർബിൾ തന്നെ ഓരോ
കളർ മാർബിള് കൊത്തിയെടുത്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇരുട്ടത്തെ ലൈറ്റ് അടിക്കുമ്പോൾ ഇത് ഗ്ലോ ചെയ്യും, അതായത് തിളങ്ങും. ഇതിൻ്റെ അകത്തു നിന്നും ഒരു ഗൈഡ് ലൈറ്റ് അടിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നത് കണ്ടു. അത് കാണണമെങ്കിൽ രാത്രിയിൽ ദൂരത്തു നിന്നും കാണാമെന്നാണ് പറയുന്നത്. അതിന് പ്രത്യേകം പാസ്സൊക്കെ എടുത്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ താജ്മഹലിൻ്റെ അകത്ത് കയറി കാഴ്ചകളൊക്കെ കണ്ടു. അതിൻ്റെയൊക്കെ അകത്ത് വീഡിയോ ക്യാമറഉപയോഗിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അകത്തൊന്ന് കാണിച്ചു തരാൻ പറ്റിയില്ല. സോ സോറി. എന്തായാലും എല്ലാവരും വന്ന് കാണേണ്ട ഒരു സംഭവ സ്ഥലം തന്നെയാണ് ഈ താജ്മഹൽ. കാണുന്നതാണ് യമുന നദി. ഈ യമുന നദിയുടെ അപ്പുറത്തായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബാറ്റൽ ഫോർട്ടിലുള്ള ഇതുപോലത്തെ ഒരു ആകൃതിയുള്ളൊരു സംഭവം കാണാം. അത് ഷാജഹാൻ ചക്രവർത്തി അന്നേരം ഇതേപോലത്തെ എന്തോ ഒരു സംഭവം നിർമ്മിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ കുടുംബക്കാരൊക്കെ എന്തോ പ്രശ്നം ഉണ്ടാക്കി അത് സ്റ്റോപ്പ് ചെയ്തതാണ്. പുറത്ത് ഗൈഡൊക്കെ ഉണ്ട്, അവർ ഗൈഡ് വേണമെന്ന് ചോദിച്ചിട്ട് പിന്നാലെ വരും. ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ വന്നിട്ട് ഇത് കണ്ട് ആസ്വദിക്കുന്നവർക്ക് പിന്നെ കുറേ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഗൈഡിനെ കൂട്ടിയാൽ മതി. പിന്നെ അതുമാത്രമല്ല, ഗൈഡിനെ കൂട്ടിക്കൊണ്ടാണ് ഇത് കാണിച്ചാൽ എന്നിട്ട് പിന്നെ വീണ്ടും വേറെ ഇടത്തേക്കല്ലോ കാണാണ്ട് എന്നിട്ട് കൊണ്ടുപോവുക. അഥവാ അവരുടെ എന്താ പറയുക ട്രിക്കാണ്, നമ്മളടുത്ത് നിന്ന് ക്യാഷ് പോകുന്ന നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും അവർക്ക് കമ്മീഷൻ കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ ടൈം വേസ്റ്റ് ആവും. കഴിയുന്നതും ഗൈഡിനെ ഒഴിവാക്കി ഒറ്റയ്ക്ക് വന്ന് അകത്ത് കയറി ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാമെന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ താജ്മഹലിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ആഗ്ര ഫോർട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ അടുത്ത് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ആഗ്ര ഫോർട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. പറ ബൈ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.